ഒരുപാട് പേര് വിക്തിമായിട്ടുള്ള ഇരകളായിട്ടുള്ള ധാരാളം പേരും മൊഴികൾ കൊടുത്തു. ആ മൊഴികളെ സംബന്ധിച്ച പെൻഡ്രൈവും അവർ കൊടുത്ത തെളിവുകളും രേഖകളായി സർക്കാരിന്റെ കയ്യിൽ. ബി ജെ പിക്ക് വേണ്ടി പൂരം കലക്കിയതിന് പിന്നിലെ ഗൂഢാലോചന കണ്ടെത്താൻ ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണാത്തത് ഭീരുത്വമാണ്. റാം മാധവുമായി ചർച്ച നടത്തിയ എ ഡി ജി പിക്ക് ഒപ്പം ഉണ്ടായിരുന്നവരെ കുറിച്ച് അറിഞ്ഞാൽ കേരളം വീണ്ടും ഞെട്ടുമെന്നും അദ്ദേഹം പറഞ്ഞു. കാലിക്കറ്റ് പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആർ എസ് എസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹോസബലെ കണ്ടു എന്ന് ഞാൻ ആരോപണം ഉന്നയിച്ചത് ശരിയാണെന്ന് ഇപ്പൊ എല്ലാവരും സമ്മതിച്ചു. പൂരം കലക്കിയത് നിസ്സാര കാര്യമല്ല, കാഫിർ വിവാദം പോലെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. കാഫിർ വിവാദം മനഃപൂർവ്വമായി ഉണ്ടാക്കി രാഷ്ട്രീയമായ ഭിന്നിപ്പുണ്ടാക്കി സാമൂഹ്യമായ ഭിന്നിപ്പുണ്ടാക്കി അതിൽ നിന്നും മുതലെടുപ്പ് നടത്തി ജയിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു തന്ത്രമായിരുന്നു. അത് പൊളിഞ്ഞു. ഇതുപോലെ തന്നെ ഇത് മറ്റൊരു കൂട്ടരെ ജയിപ്പിക്കാൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ വർഗീയ കലാപം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില വിത്തുകൾ പാകും. അതുപോലെ ഒരു വലിയ ഹൈന്ദവ വികാരം ഉണ്ടാക്കി ബി ജെ പിയെ തൃശ്ശൂരിൽ ജയിപ്പിക്കാൻ വേണ്ടി നടത്തിയ വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ പൂരം കലക്കൽ. അതുകൊണ്ട് ആ പൂരം കലക്കിയ സംഭവത്തെക്കുറിച്ചും അതിന് പിന്നിലുള്ള അതിലെ പങ്കാളികളായ ആളുകളെ കുറിച്ചും എല്ലാം ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണം എന്ന് കേരളത്തിൽ യു ഡി എഫ് ആവശ്യപ്പെടുകയാണ്. ഈ ഹൊസബലയുമായിട്ട് സംസാരിച്ച കാര്യം ശരിവെച്ചല്ലോ. അതിനെ തുടർന്നാണ് റാം മാധവുമായിട്ട് ചർച്ച നടത്തിയെന്നുള്ള വാർത്ത വന്നത്. രാം മാധവിനെ കാണാൻ പോയപ്പോൾ എ ഡി ജി പിയുടെ കൂടെ ഉണ്ടായിരുന്നത് ആരാണ് എന്നത് കേരളം ഒന്നുകൂടി ഞെട്ടാൻ പോകുന്ന ഒരു സംഭവം. വി ഡി സതീശനെതിരെ വിമർശനവുമായി ബി ജെ പി നേതാവ് വി മുരളീധരൻ. പ്രതിപക്ഷ നേതാവ് തൃശൂരിലെ വോട്ടർമാരെ